2004 ഡിസംബർ 26 അന്നാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ദുരന്തത്തിന് ലോകം സാക്ഷിയായത്. ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്ര തീരത്തെ കടലിന്റെ അടിത്തട്ടിലുണ്ടായ ഭൂകമ്പം വലിയ തിരമാലകളായി രൂപം പ്രാപിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ആ ദുരന്തം 15 രാജ്യങ്ങളെയാണ് പിടിച്ചുലച്ചത്. ആ നീറുന്ന ഓർമ്മകൾക്ക് ഇന്ന് 18 തികയുകയാണ്. റിക്ടർ സ്കെയിലിൽ 8.3 തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനം ഏകദേശം 10 നീണ്ടു നിന്നു. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഭീമൻ തിരമാലകളുടെ രൂപത്തിൽ സുനാമി കരയിലേക്ക് ആഞ്ഞടിച്ചു. 2.5 പേരുടെ ജീവനാണ് അന്ന് സുനാമി കവർന്നത്. ആൻഡമാൻ ദ്വീപുകൾക്കും സുമാത്രക്കിടയിലുമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സുനാമി രൂപം കൊണ്ടത്. ഇന്തോനേഷ്യയ്ക്ക് പുറമെ ശ്രീലങ്ക, ഇന്ത്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും ഭീമൻ തിരമാലകൾ ആഞ്ഞടിച്ചു. ഭൂകമ്പമുണ്ടായി 2 പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരങ്ങളെ സുനാമി വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്തോനേഷ്യയിൽ മാത്രം 1.5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ശ്രീലങ്കയിൽ 35,000 പേരുടെയും തായ്ലൻഡിൽ 8,000 പേരുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 100 ആളുകളുടെയും ജീവൻ കടലെടുത്തു. ഇന്ത്യയിൽ മാത്രം 10,000 പേർക്ക് ജീവൻ നഷ്ടമായ ദുരന്തം ചരിത്രത്തിലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളുടെ കണക്കിൽ ഏറ്റവും വലിയ നിരക്കാണ് തീർത്തത്. ഇന്ത്യയിൽ കേരളം, കന്യാകുമാരി, ചെന്നൈ, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നീ തെക്കൻ തീരങ്ങളിലായിരുന്നു സുനാമി ഏറ്റവും കൂടുതൽ ദുരന്തം വിതച്ചത്. തമിഴ്നാട്ടിൽ മാത്രം 7,000 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. പ്രാഥമിക സർവേ കണക്കുകൾ അനുസരിച്ച് 5,000 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രം ആകെ 36,000 പേരെ സുനാമി ബാധിച്ചെന്നാണ് റിപ്പോർട്ട്. എന്നാൽ അതിലും എത്രയോ പേർ ദുരന്തത്തിന് ഇരകളായിട്ടുണ്ടെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ നൂറ്റാണ്ട് കണ്ട എക്കാലത്തെയും ദുരന്തമായ സുനാമി മൂലം കേരളത്തിൽ 168 പേർ മരിക്കുകയും തീരദേശ ഗ്രാമങ്ങളിലുള്ള 25,000 പേർ സുനാമിക്കെടുതിക്ക് ഇരകളാവുകയും ചെയ്തു. സുനാമി ഏറ്റവും അധികം നാശം വിതച്ച കൊല്ലം ജില്ലയിൽ മാത്രം 131 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇതിലുമധികം എത്രയോ പേർ സുനാമി ദുരന്തത്തിൽ അകപ്പെട്ടുവെന്നാണ് മറ്റൊരു യാഥാർത്ഥ്യം. സുനാമി നാശം വിതച്ച് 18 തികയുമ്പോഴും പ്രസക്തമാകുന്ന വലിയൊരു ചോദ്യമുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവരെല്ലാം പുനരധിവസിപ്പിക്കപ്പെട്ടോ? അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സർക്കാർ കണക്കുകൾ പ്രകാരം എല്ലാവരും പുനരധിവസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങളും മത്സ്യത്തൊഴിലാളികളെ ആ വീടുകളിൽ നിന്ന് അകറ്റിയെന്നാണ് യാഥാർത്ഥ്യം. പല വീടുകളും വാസയോഗ്യമല്ലാതായി മാറിയെന്നാണ് അവരുടെ വാദം.